റേഡിയോ ലൈബ്രറി. എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചതും ഏറ്റവും കൂടുതൽ കരഞ്ഞതും ഞാൻ തന്നെയായിരിക്കും. അതിന്റെ കാരണം അതെല്ലാം എന്റെ അനുഭവങ്ങളായിരുന്നു. നമസ്കാരം, റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം. നിങ്ങൾക്കൊപ്പം രതീഷാണ് ഉള്ളത്. റേഡിയോ ലൈബ്രറിയിൽ ഇന്ന് നമുക്കൊപ്പം എത്തിക്കഴിഞ്ഞിരിക്കുന്ന ബിജു പി മംഗലമാണ്. സാമൂഹ്യ പ്രവർത്തകനാണ്, അതിലുപരി ഒരു അവതാരകൻ കൂടിയാണ്. നമസ്കാരം, റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം രതീഷ്. അപ്പൊ ഇന്ന് നമ്മൾ ബഷീറിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ ഒരു യാത്രയാണ്. കൽപ്പറ്റ നാരായണൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്ന കഥാകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരനെ നമ്മൾ വായിക്കുമ്പോൾ പല പ്രത്യേകതകളുള്ള ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ ഭാഷയുടെ ഒരു സൗന്ദര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ഈ 2021 തുടങ്ങിയപ്പോഴത്തേക്ക് കൽപ്പറ്റ നാരായണന്റെ ഒരു വായനയിലാണ് ഞാൻ, അതിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പുസ്തകങ്ങൾ ഇതിനോടകം തന്നെ വായിച്ചു കഴിഞ്ഞു. ചെറിയ ചെറിയ പുസ്തകങ്ങളാണ്, നമ്മുടെ ബഷീറിന്റെ പോലെ തന്നെ ചെറിയ ചെറിയ പുസ്തകങ്ങൾ എഴുതി ഏറ്റവും പെട്ടെന്ന് വായിക്കാവുന്ന, എന്നാൽ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള വായന സമ്മാനിക്കുന്ന പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. മൂന്നാല് പുസ്തകങ്ങൾ ഇതിനോടകം തന്നെ വായിച്ചു കഴിഞ്ഞു. ഇവിടം ഇവിടം, എല്ലാ ഇലയും മധുരിക്കുന്ന കാടുകൾ, ഇതൊക്കെ തന്നെ ഇത്രമാത്രം. ആ ഒരു പുസ്തകമാണ് ശരിക്കും ഞാനിത് റിവ്യൂ കൊടുക്കണം എന്നൊരു ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ്. January 21 ബേപ്പൂർ സുൽത്താന്റെ ജന്മദിനമാണല്ലോ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കൃതി എടുത്ത് അതിനെക്കുറിച്ച് വായനക്കാരുമായിട്ട് സംവദിക്കാമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് എന്റെ ബഷീർ എന്ന് പറയുന്ന കൽപ്പറ്റ നാരായണന്റെ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള കൃതി. നമുക്ക് മനസ്സിലാകും എത്ര ഹൃദ്യമായിട്ടാണ്, എത്ര സംവേദന തലങ്ങളെയാണ് നമുക്ക് വേണ്ടിയിട്ട് കൽപ്പറ്റ പകർന്നു നൽകുന്നതെന്ന് ആ വായനയിലൂടെ നമുക്ക് മനസ്സിലാകും. അതെ, അപ്പൊ നമുക്ക് എന്റെ ബഷീറിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഗ്രാമീണമായ വാമൊഴി വഴക്കങ്ങൾ മാത്രം ഉപയോഗിച്ച് സംവദിച്ചിരുന്ന ബഷീറിയൻ രചനകളെ സാഹിത്യം തുളുമ്പുന്ന ഭാഷയിൽ സംവദിക്കുന്ന കൽപ്പറ്റ പരിചയിച്ചതിന്റെ മനോഹര ഫലം തന്നെയാണ് എന്റെ ബഷീർ എന്ന ബഷീറിയൻ സാഹിത്യ പഠനം. അതുകൊണ്ട് തന്നെയാണ് എന്റെ ബഷീർ എന്ന കൃതിയെക്കുറിച്ച് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം കൽപ്പറ്റ പറയുന്നത്, ഞാൻ വായിക്കുമ്പോൾ കൂടുതൽ തെളിയുന്ന മഷി കൊണ്ടാണ് ബഷീർ എഴുതിയതെന്ന ആത്മവിശ്വാസമാണ് ഈ പുസ്തകം എന്ന്. കൽപ്പറ്റ ബഷീറിനെ ആദ്യമായി കാണുന്നിടത്താണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഒരിടവഴി കയറ്റം കയറി പൊതുനിരത്തിൽ സന്ധിക്കുന്നിടത്ത് കാലൻ കുട നിലത്തുകുത്തി ശക്തമായി ശ്വാസമെടുക്കുന്ന ബഷീറിന്റെ ഛായയുള്ള ഒരാളായാണ് ബഷീറിനെ ഞാൻ ആദ്യം കാണുന്നത്. ശുദ്ധവായു കുറെ കൂടി ദുർലഭമായി തീർന്ന മഴക്കാറുള്ള ഒരു പകലിൽ കാലുകൾ പിന്നിലേക്ക് മടക്കിവച്ച് അതിന്മേൽ മുന്നോട്ട് ചാഞ്ഞിരുന്ന് കിടക്കയിൽ കൈകുത്തി ശ്വാസമെടുക്കുന്ന ബഷീറിനെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടു. അതേ രോഗം കൊണ്ട് ഒരിക്കൽ വലഞ്ഞിരുന്ന ഒരാൾക്ക് മാത്രമുണ്ടാവുന്ന സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഞാൻ ബഷീറിനെ നോക്കി. പ്രിയപ്പെട്ട ബഷീർ, ജാലക കമ്പിയിൽ പിടിച്ച് വില്ലുപോലെ വളഞ്ഞ് എനിക്ക് ഈ രോഗവുമായി വലിയ പരിചയമുണ്ടാക്കി തന്ന എന്റെ അച്ഛനും ഏട്ടനും ഓരോ കാലാവസ്ഥാ മാറ്റത്തിലും ഇതുപോലെ അസാധ്യമായ പൊസിഷനുകളിൽ ഇരിക്കാൻ കഴിയുന്ന ഞാനും താങ്കളുമൊക്കെ ഒരേ വംശക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൽപ്പറ്റ ബഷീറിനോട് ചേർന്നു നിൽക്കുന്നത്. ബഷീറിനെ പരിചയിച്ചിടത്തു നിന്നും ബഷീറിയൻ സാഹിത്യത്തെ പരിചയപ്പെടുത്തുന്നതിലേക്കാണ് എന്റെ ബഷീർ എന്ന കൃതി പിന്നീട് സഞ്ചരിക്കുന്നത്. ബഷീറിന്റെ ഓരോ കൃതികളും വിശദമായി വായിക്കുന്ന അനുഭവം പ്രദാനം ചെയ്യുന്ന പഠനങ്ങൾ തന്നെയാണ് എന്റെ ബഷീർ. ഇനി നമുക്ക് എന്റെ ബഷീറിലെ ഓരോ അധ്യായങ്ങളിലേക്കും കടക്കാം. വെളിച്ചമുണ്ടാവട്ടെ എന്ന ഒന്നാം അധ്യായം വിശദമാക്കുന്നത് വായനാലോകം ഏറ്റെടുത്ത ബഷീറിന്റെ പ്രേമലേഖനത്തെയാണ്. എഴുത്ത് ഉദ്ദേശിച്ചതിലും നന്നായിരിക്കുന്നു എന്ന് കേശവൻ നായർ താൻ എഴുതിയ പ്രേമലേഖനത്തിലെ വാക്യങ്ങൾ വായിച്ചു നോക്കി ആത്മഗതം ചെയ്യുന്നു. കവിതയുണ്ട്, തത്വജ്ഞാനവുമുണ്ട്, മിസ്റ്റിസിസവുമുണ്ട്. അതെന്റെ ഹൃദയാഭിലാഷത്തെ ഗംഭീരമായി വിവർത്തനം ചെയ്തിരിക്കുന്നു. ലോകാരംഭം മുതലുള്ള ഒരേകാന്തതയുടെ തീവ്ര സൗരഭ്യമുണ്ടതിൽ. തീർച്ചയായും ആ പ്രേമലേഖനത്തിൽ കേശവൻ നായരുടെ ഹൃദയത്തിന്റെ മഹാരഹസ്യം മുഴുവനുമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സാറാമേ, ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായ ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. ഇതായിരുന്നു ഹ്രസ്വവും മനോഹരവുമായ ആ പ്രേമലേഖനം. സാറാമ്മയ്ക്ക് സമർപ്പിച്ച ഈ പ്രേമലേഖനം അനർഹമായി അവഗണിക്കപ്പെട്ടുവെന്നാണ് കേശവൻ നായർക്ക് തോന്നിയത്. അവൾ അത് വായിച്ച് ഒരു മൂലയ്ക്ക് ചുരുട്ടിക്കൂട്ടിയെറിഞ്ഞു. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച് പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ സാറാമ്മ ആ അപൂർവ പ്രേമലേഖനത്തെ പ്രത്യക്ഷത്തിൽ അവഗണിച്ചു എന്ന് തോന്നിച്ചുവെങ്കിലും അവഗണിച്ചിരുന്നില്ല. അവരുടെ ദാമ്പത്യത്തിന്റെ പ്രഥമ ദിവസം താനതിനെ എത്ര മതിച്ചിരുന്നു എന്നതിന്റെ തെളിവായി കൂടെ കൂടെ ഉപയോഗിച്ച് മുഷിഞ്ഞുലഞ്ഞ ആ ആനന്ദം അവളയാൾക്ക് സമ്മാനമായി നൽകുന്നുണ്ട്.
കൂടെ കൂടെ പുറത്തെടുത്ത് വായിച്ചും വീണ്ടും ഭദ്രമായി ബോഡീസിനകത്ത് നെഞ്ചോട് ചേർത്തുവെച്ചും പണിപ്പെട്ട് മാത്രം വായിക്കാവുന്നതായി അവളതിനെ മാറ്റിയിരുന്നു. ആ ചുളിയലും മുഷിയലുമൊക്കെ അയാൾ ആഗ്രഹിച്ച മറുപടിയേക്കാൾ മധുരമായി അവളുടെ മനോഭാവത്തെ പറഞ്ഞിരിക്കുന്നു. മുൻപെങ്ങോ കണ്ടിട്ടുള്ള അത്യനർഹമായ എഴുത്ത് എന്നാണ് കേശവൻ നായർക്ക് അത്രമേൽ വായിക്കപ്പെട്ട് മുഷിഞ്ഞ ആ പ്രേമലേഖനം കണ്ടപ്പോൾ തോന്നിയത്. വായിച്ചു വായിച്ച് അവളതിനെ അത്യനർഹമാക്കി. അതിലെ ഭാഷയായി സാറാമ്മ ഐക്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. താൻ ഇഷ്ടപ്പെട്ട കാമുകനൊപ്പം നാടുവിടുകയാണെന്ന് വീട്ടിലറിയിക്കുവാനായി അവൾ എഴുതിവെച്ച കത്തിലെ ഭാഷ അതിന്റെ സൗന്ദര്യത്തെ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എനിക്ക് മാസം തോറും വളരെ വലിയ ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടിയിരിക്കുന്നതിനാൽ ജോലിസ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. സ്ത്രീധനം കൂടാതെ ഈ മുഷിഞ്ഞ ഉടുതുണിയോടെ എന്നെ വിവാഹം ചെയ്യുവാൻ തയ്യാറുള്ള ഒരാണിനെയും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാനും അദ്ദേഹം എന്നെയും സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മംഗളാശംസയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അച്ചാച്ചന്റെയും ചിറ്റമ്മയുടെയും സാറാമ്മ. ഈ ആശയവിനിമയങ്ങളെ കൽപ്പറ്റ അപഗ്രഥനം ചെയ്യുന്നുണ്ട്. ആ വളരെ വലിയ ശമ്പളം കേശവൻ നായരുടെ നിർലോഭമായ പ്രണയത്തെ മാത്രമല്ല അയാളുടെ ഭാവുകത്വത്തെയും ഉൾക്കൊണ്ടിരുന്നു. തങ്ങളുടെ പ്രേമത്തിന്റെ നിജസ്ഥിതി, തനിക്ക് കൈവന്ന ഭാഗ്യത്തിന്റെ സ്വഭാവം ഇവയൊക്കെ കത്തിലെ ഉല്ലസിക്കുന്ന ഭാഷയിൽ കാണിച്ച് സാറാമ്മ ആ പാവങ്ങളായ സ്വാർത്ഥമതികളെ ഗൂഢമായി വെല്ലുവിളിക്കുന്നുണ്ട്. സാറാമ്മയുടെ എന്തും ഏതും ജീവിതം പോലും ആ ഭാഷ പോലെ മധുരോദാരമായി തീർന്നിരിക്കുന്നു. അഥവാ നമ്മൾ തന്നെയാണ് പ്രേമലേഖനം എന്നത് തങ്ങളുടെ ഉടലുകളാക്കി ജീവിതങ്ങളാക്കി ആ പ്രേമലേഖനത്തെ വിവർത്തനം ചെയ്ത് സാറാമ്മ കാട്ടിത്തരുന്നുണ്ട്. ഈ പരിണാമങ്ങളുടെ രൂപത്തിൽ താൻ അയച്ച ഒരേ ഒരു എഴുത്തിന് എന്തുജ്ജ്വലമായ മറുപടിയാണ് കേശവൻ നായർക്ക് ലഭിച്ചത്. അപൂർവ ഭംഗിയുള്ള കത്തിന് ലഭിച്ച അത്യപൂർവ ഭംഗിയുള്ള മറുപടി. പ്രേമലേഖനത്തിന്റെ വിവിധ ഭാവതലങ്ങളെക്കുറിച്ച് ഈ അധ്യായം വാചാലമാകുന്നുണ്ട്. കാമുകിക്ക് ഒരു പുസ്തകം അയച്ചുകൊടുത്ത് ഒരു മലയാളിക്ക് തന്റെ പ്രണയം എത്ര സങ്കീർണ മധുരമെന്ന് ബോധിപ്പിക്കാമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ പുസ്തകം കൂടിയാണ് പ്രേമലേഖനം. പ്രേമലേഖനത്തിൽ നിന്നും എന്റെ ബഷീറുമായി കൽപ്പറ്റ സഞ്ചരിക്കുന്നത് ബാല്യകാല സഖിയിലേക്കാണ്. ഇമ്മിണി ബല്യ ഒന്ന്, ക്ലാസ്സിൽ മജീദിന്റെ പേര് അതായിരുന്നു. കണക്കുകളെ സംബന്ധിച്ചിടത്തോളം മജീദിന് ആകെ ഒരു അങ്കലാപ്പാണ്. ഒന്നും ഒന്നും എത്രയാന്ന് അധ്യാപകൻ ചോദിച്ചപ്പോൾ ഇമ്മിണി ബല്യ ഒന്നെന്ന് അവൻ പറഞ്ഞ മറുപടി മജീദിനെ കുപ്രശസ്തനാക്കി. അത്ഭുതകരമായ ആ ഉത്തരത്തിന് പ്രതിഫലമെന്നോണം ആറ് ചുട്ട അടി മജീദിന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഇമ്മിണി ബല്യ അടിയായി വിചാരിച്ചു കൊള്ളാൻ അധ്യാപകൻ മജീദിനോട് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് മജീദിന് ഈ വിളിപ്പേര് വന്നു ചേർന്നത്. ആ പരിഹാസവും അതിനു കാരണമായ കാര്യവും മജീദിനെ തെല്ലൊന്നുമല്ല വേദനിപ്പിച്ചത്. അവന്റെ വിഷമം പങ്കുവയ്ക്കുവാൻ അവന് അവന്റെ ബാല്യകാല സഖിയായ സുഹറയല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇമ്മിണി ബല്യ ഒന്നായതിനു ശേഷം ആരോടും മിണ്ടാതെ ഏകാഗിയായി മാറിയ മജീദിനടുത്തേക്ക് സുഹറ മാറിയിരുന്നു. അതോടെ മജീദിന് അടികൊള്ളാതെയായി. അവളവന് കണക്ക് കാട്ടിക്കൊടുത്തു. അവൻ പകർത്തിക്കഴിഞ്ഞ് ഇരുന്നതിനു ശേഷം മാത്രം അവൾ ഇരുന്നു. അമ്പടാ, ഞാൻ വിചാരിച്ച പോലെ നിന്റെ തലയ്ക്കുള്ളിൽ മുഴുവൻ കളിമണ്ണല്ല എന്നായി സാർ. അവനായി ക്രമേണ ക്ലാസ്സിൽ ഒന്നാമൻ. സുഹറയുടെ ജീവിതകഥയിലാണ് മജീദ് ഏറ്റവും മിഴിവോടെ ജീവിച്ചത്. അവിടെ അവൻ എന്നും ഒന്നാമനായിരുന്നു. അങ്ങനെയുള്ള സുഹറ കാലമേറെ കഴിഞ്ഞ് മറ്റൊരാളുടേതായപ്പോൾ വന്നു ചേർന്ന അനാഥത്വമാണ് മജീദ് നേരിട്ട ഏറ്റവും വലിയ ദുരന്തം. ഓർമ്മ വെച്ച നാൾ മുതലുള്ള അവന്റെ തുണയാണ് അവന് നഷ്ടമായത്. അയാളിപ്പോൾ വെറും ഒന്നരക്കാലൻ മജീദാണ്. അല്ലെങ്കിലും അവളുടെ അഭാവത്തിൽ മജീദ് എന്നും കുറവുകളുടെ കൂടാരം മാത്രമായിരുന്നല്ലോ. വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരുമപ്പെടലിൽ മജീദും ബഷീറും കൽപ്പറ്റയും മനസ്സിലാക്കുന്നുണ്ട് സഖിയേക്കാൾ വലുതാണ് ബാല്യകാല സഖിയെന്നത്. അതിരറ്റ ഒരു ലോകത്തിന്റെ സഖിയാണവൾ. അവൾ ഭർത്താവും ഒരുമിച്ച് ഒരു വർഷത്തിലേറെക്കാലം ജീവിച്ചിരുന്നെന്നോ അവളുടെ സൗന്ദര്യം ക്ഷയിച്ചുവെന്നോ ആ സുന്ദരിയുടെ ഒരു പല്ലിനു പകരം ഇപ്പോൾ കൂരിട്ടാണെന്നോ അയാൾ കാണുന്നില്ല. പകരം തെളിനിലാവായി തിളങ്ങുന്ന സുഹറ മാത്രമാണ് അയാളുടെ മുന്നിൽ. മലയാളിയുടെ റോമിയോയും ജൂലിയറ്റും ലൈലയും മജ്നുവുമായി മജീദും സുഹറയും മാറിയതിന് കാരണവും ഇതുതന്നെയാണെന്ന് കൽപ്പറ്റ അടിവരയിടുന്നു. ബാല്യകാല സഖിയോട് യാത്ര ചൊല്ലി കൽപ്പറ്റ എത്തിച്ചേരുന്നത് എന്റെ ഉപ്പാപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന കൃതിയിലേക്കാണ്. ഓരോ വാക്യവും ഹൃദയപൂർവ്വം എഴുതപ്പെട്ട പ്രകാശം തുളുമ്പുന്ന ബഷീർ കൃതിയിലേക്ക്. എന്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു പാരമ്പര്യത്തെയല്ല, പാരമ്പര്യ ഘോഷണത്തെയാണ് പരിഹസിക്കുന്നത്. ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ എന്ന് ഇടശേരി പാടിയത് അർത്ഥമാക്കുന്നതും അതുതന്നെയായിരുന്നു. ഈ ഘോഷണമാണ് നോവൽ അവസാനത്തിൽ കുഞ്ഞുത്താച്ചുമ്മ ഉപേക്ഷിക്കുന്നത്. നിന്റെ ഉപ്പുപ്പാടെ വല്യ കൊമ്പനാന കുയ്യാനയായിരുന്നു കുയ്യാന എന്ന ഏറെ അർത്ഥതലങ്ങളുള്ള വാചകത്തിലൂടെ നിരാശ തൊട്ടുതീണ്ടാതെ അഭിമാനത്തോടെയാണ് കുഞ്ഞുത്താച്ചുമ്മ തന്റെ കുലചിഹ്നമായ ആനയെ തള്ളിപ്പറയുന്നത്. പ
പരമസുന്ദരിയായി നിൽക്കുന്ന കുഞ്ഞുപാത്തുമയെ നോക്കി, യോഗ്യനായ നിസാർ അഹമ്മദിനെ നോക്കി, ശോഭനമായ ഭാവിയെ ഓർത്ത് കുഞ്ഞുതാറ്റുമ്മ അഭിമാനം കൊള്ളുകയാണ്. എന്റെ ഉപ്പാപ്പായ്ക്ക് റാനുണ്ടാർന്ന് ഒരു ജീവിത രീതിയാണ്. ഉറവിടം പറ്റിയതറിയാതെ അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്റെ ബഷീറിന്റെ തുടർയാത്ര ശബ്ദങ്ങളിലേക്കാണ്. ഇരുട്ടിലെ അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്ന ഈ അധോലോക നോവലിന്റെ ശീർഷകം ശബ്ദങ്ങളായതിൽ അതിശയമില്ല. തന്റെ രചനകൾ എന്ത് എന്നുള്ളതിന്റെ എഴുത്തുകാരന്റെ തിരിച്ചറിവുകളാണ് എല്ലായ്പ്പോഴും ശീർഷകങ്ങളായി എത്തുന്നത്. ബാല്യകാല സഖിയോ, എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനുണ്ടാർന്നുവോ, ശബ്ദങ്ങളോ, മതിലുകളോ, പ്രേമലേഖനമോ, ഒരർത്ഥത്തിൽ അതത് കൃതികൾ എന്തെന്നതിനുള്ള ഏറ്റവും സൂക്ഷ്മങ്ങളായ ഉത്തരങ്ങളുമാണ്. ദുഷ്കരമായ ചോദ്യമെന്നോ ചോദ്യത്തെക്കാൾ ദുഷ്കരമായ ഉത്തരമെന്നോ ശബ്ദങ്ങളെ നമുക്ക് വിളിക്കുവാൻ കഴിയും. യുദ്ധാനന്തര ലോകത്തിലെ മൂല്യത്തകർച്ച, രാഷ്ട്രീയ അസന്നിഗ്ധതകൾ, കടുത്ത തൊഴിലില്ലായ്മ, ഒരുവിധ അന്തസ്സിനെയും പാലിക്കാൻ അനുവദിക്കാത്ത കടുത്ത ദാരിദ്ര്യം, കാപട്യം, ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിൽ അതിന്റെയെല്ലാം ഇരയായ ഒരു യുവാവ് കേൾക്കപ്പെടണം, രേഖപ്പെടുത്തപ്പെടണം എന്ന താല്പര്യത്തോടെ ഒരു എഴുത്തുകാരന് നൽകിയ അഭിമുഖമാണ് ശബ്ദങ്ങൾ. ജീവിതം അപശബ്ദങ്ങൾ മാത്രമായി തീർന്ന ഒരു ഇരുണ്ട കാലത്തിന്റെ ശബ്ദരേഖയാണ് ഈ നോവൽ. ശബ്ദങ്ങൾ അവസാനിക്കുന്നത് മതിലുകളുടെ ഓരത്താണ്. വളരെ കൂടുതൽ ഏടുകൾ വായിച്ചു കഴിഞ്ഞു എന്ന് തോന്നിക്കുന്ന ഇത്രയും കുറച്ച് ഏടുകൾ ലോക സാഹിത്യത്തിലെ തന്നെ വേറിട്ട സൃഷ്ടി. ഒരു പനിനീർ കമ്പിനെ ഭുവനത്തിലെ മുഴുവൻ പനിനീർ കമ്പുകളായി കണക്കാക്കിക്കൊള്ളാൻ ക്ഷണനേരം കൊണ്ട് പ്രേമഭാജനമായവളോട് പറയുന്ന മതിലുകളിലെ നായകൻ ഈ നോവലിന്റെ തീരാത്ത പാരായണ ക്ഷമതയാണ് സൂചിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഭാരതത്തിന്റെ ഒരു പ്രതിരൂപമായി ജയിലിനെ ഗാന്ധിജി നിരീക്ഷിച്ചിട്ടുണ്ട്. മനസ്സിനെയും ശരീരത്തെയും വീർപ്പുമുട്ടിക്കുന്ന ഉന്നത പ്രാകാരങ്ങളോടുകൂടിയ കാരാഗാരമാണ് ഇന്ത്യയെന്ന് ഗാന്ധിജി പറഞ്ഞതായി ബഷീർ അമ്മ എന്ന കഥയിൽ ഓർക്കുന്നുണ്ട്. മതിലുകളുടെ അനേകമനേകം മതിലുകളുടെ അകത്താണ് ഞാൻ എന്നായിരുന്നു സ്വാതന്ത്ര്യ സമരഭടനായിരുന്ന മതിലുകളിലെ നായകന്റെ ജയിലിനകത്തെത്തിയപ്പോഴത്തെ ആദ്യത്തെ പ്രതികരണം. 14 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന 22-കാരിയായ ഒരു ഏകാഗിനി, അവൾ ഏകാന്തതയിൽ തികച്ചും യാദൃച്ഛികമായി മതിലിനപ്പുറത്തെ പുരുഷ ജയിൽ മുറ്റത്തു നിന്ന് ഒരു ചൂളം വിളി കേൾക്കുകയാണ്. അപ്പുറത്തെ പുരുഷനേക്കാൾ കഠിനമായ ഏകാന്തതയാണ് പ്രത്യാശിക്കാനൊന്നുമില്ലാത്ത അവൾക്ക്. ആരാണവിടെ ചൂളം വിളിക്കുന്നത്? അവൾ വിളിച്ചു ചോദിക്കുന്നു. മറുപുറത്ത് പെട്ടെന്ന് സുഗന്ധവും പ്രകാശവും പരന്നതുപോലെ. ജയിലിനുള്ളിലേക്ക് വന്നതു മുതൽ അയാൾ അറിഞ്ഞിരുന്ന ആ അഭാവം ഒരു സ്ത്രീയായി മാദകസ്വരമായി അയാളോട് സംസാരിക്കിയാൽ ഭൂമി ഏറ്റവും സുന്ദരമായി മാറുകയായിരുന്നു. 1000 ആണാണ് ഞാനിപ്പോൾ എന്ന വാചകത്തെ കുറുകിക്കൂട്ടി ഞാനാണ് എന്നയാൾ പ്രതിവചിച്ചു. എത്രയോ പെട്ടെന്ന് എത്രയോ കാലത്തെ പരിചയമായി മാറിയ ചോദ്യവും ഉത്തരവും. മതിലിനപ്പുറത്തെ അസ്വതന്ത്രനും ദാഹാർത്ഥനുമായ പുരുഷനും മതിലിനിപ്പുറത്തെ അസ്വതന്ത്രയും ദാഹാർത്ഥയുമായ സ്ത്രീയും തമ്മിലുള്ള ആ സംഭാഷണം പോലെ വ്യാപ്തിയേറിയ ഒരനുഭവം മലയാള നോവലിൽ മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. വളരെ വിശദമായി തന്നെ മതിലുകളുടെ സംവേദന തരങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കൽപ്പറ്റ നാരായണൻ അധ്യായം അവസാനിപ്പിക്കുന്നത് ബഷീറിന്റെ ഗാന്ധിയൻ ഛായയെക്കുറിച്ച് വാചാലനായാണ്. ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ടു എന്ന് മകൻ പറയുമ്പോൾ മകൻ എന്തു ഭയങ്കര ജീവിയാണ് തൊട്ടതെന്ന് ഉമ്മ അന്താളിക്കുന്നു. തൊട്ടവരുടെ പഠിപ്പ് നിലയ്ക്കുകയും തൊഴിൽ നഷ്ടപ്പെടുകയും പീഡനമേൽക്കുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിരുന്ന കാലത്ത് ഗാന്ധിജി ഒരു ഭയങ്കര ജീവി തന്നെ ആയിരുന്നിരിക്കണം. ബഷീറിൽ കാലം പ്രസാദിച്ച പലതിലൊന്നാവാം ഈ ഗാന്ധി ഛായ. ഗാന്ധിജിയെ രചിച്ച കയ്യാവാം കലാകാരനായ ബഷീറിനെയും രചിച്ചത്. ഗാന്ധിയെ അറിയിക്കുന്നൊരു സമ്പന്നത സ്വാതന്ത്ര്യ സമരകാലത്തെ ഭാരതത്തിനുണ്ടായിരുന്നു. ഗാന്ധിജിയെ രൂപപ്പെടുത്തിയ സർഗാത്മകത അതിന്റെ നാനാജാതി വൈചിത്ര്യങ്ങളോടും കൂടിയാണ് മതിലുകളിൽ അവതരിക്കുന്നത്. ഈ ഗാന്ധിയൻ ടച്ച് പാത്തുമ്മയുടെ ആടിൽ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. പാത്തുമ്മയുടെ ആടിൽ ബഷീറിയൻ ഭാഷ അതിന്റെ പരമമായ ലാളിത്യത്തിലെത്തിയിരിക്കുന്നു. ഇതുവരെ പുറംകാഴ്ചകളായിരുന്നുവെങ്കിൽ ഇവിടെ ബഷീർ തന്റെ അകംകാഴ്ചകളിലേക്ക് തിരിയുകയാണ്. സ്വാശ്രയത്തിലേക്കും ഗ്രാമത്തിലേക്കും അടിസ്ഥാന വിദ്യാഭ്യാസത്തിലേക്കും ലാളിത്യത്തിലേക്കും ചെറുതുകളിലേക്കും ഉണർന്ന ഗാന്ധിയൻ കാലത്തിന്റെ സൗന്ദര്യം പാത്തുമ്മയുടെ ആട് സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ബഷീറിൽ ക്രമേണ വിജയിച്ചു വന്ന ഒരു സത്യാന്വേഷണ പരീക്ഷയുടെ പരിസമാപ്തി തന്നെയായിരുന്നു പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖിയും ശബ്ദങ്ങളും തിന്നു എന്ന് ആ കൃതിയിൽ പറയുന്നുണ്ട്. ബഷീറിന്റെ അതുവരെയുള്ള രചനകളിൽ വ്യക്തിപ്രഭാവത്തിന്റെയോ ആദർശ പ്രഭാവത്തിന്റെയോ പേരിലുണ്ടായിരുന്ന അഹത്തിന്റെ ലാഞ്ചനകൾ പാത്തുമ്മയുടെ ആട് തിന്നു എന്ന് തന്നെയാവും ഇതിന്റെ ഭംഗിയാർത്ഥം. ബഷീറിന്റെ ഇതര കൃതികളിൽ ബഷീർ സൃഷ്ടിച്ച കഥാപാത്രങ്ങളും ബഷീർ സൃഷ്ടിച്ച പശ്ചാത്തലവും ബഷീർ രചിച്ച സംഭാഷണങ്ങളുമാണുണ്ടായിരുന്നതെങ്കിൽ പാത്തുമ്മയുടെ ആടിൽ സങ്കല്പ കഥാപാത്രങ്ങൾ ആരുമില്ല. സാങ്കല്പികമായ പശ്ചാത്തലമില്ല. കയ്യെഴുത്ത് രണ്ടാമതൊന്ന് തിരുത്തിയിട്ടില്ലെന്ന് ബഷീർ പറയുന്ന ഈ രചന
എഴുത്തുകാരൻ, ഏറ്റവും കുറച്ചിടപെട്ട എഴുത്തുകാരനിലെ വിവേകി ഏറ്റവും കൂടുതൽ ഇടപെട്ട കൃതി തന്നെയാണ്. പാത്തുമയുടെ ആടിൽ ബഷീർ ഒരു പുതിയ കഥ പറയുകയല്ല, മറിച്ച് കഥയാണ് എല്ലാം എന്ന് തിരിച്ചറിയുകയാണ്. ചിത്തഭ്രമത്തിന്റെ ഘോരമായ ഇരുട്ടിൽ താഴ്ന്നു പോകുന്നതിന് മുമ്പ് ഓർമ്മകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ നടത്തിയ തീവ്ര ശ്രമമാണ് പാത്തുമയുടെ ആട് എന്ന സൂചന പുസ്തകത്തിന്റെ ആമുഖത്തിലൂടെ തരുന്നുണ്ട് ബഷീർ. സെൽഫ് പോർട്രേറ്റ് പോലെയാണ് പാത്തുമയുടെ ആട്. അത് ബഷീറിനെ കുറിച്ചാണ് താനും, എന്നാൽ ബഷീറിനെ കുറിച്ച് മാത്രവുമല്ല. ഇനിയുള്ള യാത്ര വിശ്വവിഖ്യാതമായ മൂക്കിലേക്കാണ്. വിശ്വവിഖ്യാതമായ മൂക്കെഴുതിയ ബഷീറാണ് ഒരുപക്ഷെ മലയാളത്തിലെ നോസ് കോൺഷ്യസ് ആയിരുന്ന ഏക എഴുത്തുകാരൻ. വലിയ മൂക്കുകാരനായിരുന്ന ബഷീറിന് ആത്മബോധവും നാസികാബോധവും രണ്ടായിരുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ട്. വിശ്വവിഖ്യാതമായ മൂക്കിൽ അതൊരു വിളംബരവുമാകുന്നുണ്ട്. നമ്മുടെ ചരിത്ര പുരുഷൻ കുശിനിപ്പണിക്കാരനായിരുന്നു. 24 വയസ്സിലാണ് അത്ഭുതങ്ങളുടെ തുടക്കം സംഭവിക്കുന്നത്. അയാളുടെ മൂക്ക് നീളുവാൻ ആരംഭിച്ചു. ഒരു മാസം കൊണ്ടത് പൊക്കിൽ വരെ നീണ്ടു. പൊടി വലിക്കാം, ശ്വാസോച്ഛാസം ചെയ്യാം, വാസനിക്കാം, മൂക്കുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. പറയത്തക്ക അസൗകര്യങ്ങളൊന്നുമില്ല. മൂക്കനെ കാണാനുള്ള തിരക്ക് തൊഴിലുടമയ്ക്ക് അസൗകര്യമായതോടെ ജോലിയിൽ നിന്നും മൂക്കൻ പിരിച്ചുവിടപ്പെട്ടു. തൊഴിലും മാനവും നഷ്ടപ്പെട്ട് വിശന്ന് കരിഞ്ഞു വന്ന മൂക്കന്റെ മുന്നിൽ കൂട്ടം കൂടി നിന്ന് മൂക്കുവർണ്ണന നടത്തിയതല്ലാതെ നിങ്ങൾ ആഹാരം കഴിച്ചോ എന്നാരും ചോദിച്ചില്ല. മൂക്കന് കലശലായ ദേഷ്യം വന്നു. എല്ലാറ്റിനെയും അടിച്ച് പുറത്തിറക്കി. എല്ലാ മൂശേട്ടകളെയും പുറത്താക്കി വാതിലടച്ചതോടെ മൂക്കന് നല്ല കാലം തുടങ്ങുകയായിരുന്നു. അമ്മയ്ക്ക് കൈക്കൂലി കൊടുത്ത ജനം മൂക്കനെ കാണാൻ തുടങ്ങി. അക്ഷരശൂന്യനായ കുശിനിപ്പണിക്കാരൻ 6 കൊണ്ട് ലക്ഷ്യപ്രഭുവായി, ചലച്ചിത്ര താരമായി. മൂക്കനെ സ്നേഹിക്കാൻ ഇരുവശത്തും സുന്ദരികളായി. മൂക്കന് ചേരിയും എതിർചേരിയും ഉണ്ടായി. മൂക്കന്റേത് റബ്ബർ മൂക്കാണെന്നും അല്ലെന്നും തർക്കമുണ്ടായി. മൂക്കന്റെ മൂക്കിൻ തുമ്പത്ത് സൂചി കൊണ്ട് കുത്തിനോക്കി ചോര വരുത്തുക കൂടി ചെയ്തു. എഴുത്തിൽ ഏറ്റവും ഋജുവായ വഴിയിൽ നടന്ന് ശീലമുള്ള ബഷീർ മൂക്കുമായി മുന്നോട്ട് സഞ്ചരിച്ചു. പാചകക്കാരനും വലിയ മൂക്കുകാരനും വാസനാ വൈഭവം കൊണ്ട് ജീവിച്ചവനുമായ ബഷീർ തന്നെ മുൻനിർത്തി ആ മണ്ടൻ ജനതയെക്കുറിച്ച് എഴുതിയ സറ്റയർ തന്നെയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. മൂക്കനിൽ നിന്നും മുച്ചീട്ട് കളിക്കാരന്റെ മകളിലേക്കാണ് എന്റെ ബഷീർ യാത്ര ചെയ്യുന്നത്. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ സൈനബ നൂലുകൊണ്ട് കുരുക്കിട്ട് ഒരു നേന്ത്രക്കുല അതിവിദഗ്ധമായി കരയിലേക്കടുപ്പിക്കുന്നത് കണ്ടപ്പോൾ മണ്ടൻ മുത്തപ്പയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. ആണുങ്ങൾ കക്കുകയോ പിടിച്ചുപറിക്കുകയോ തീവട്ടിക്കൊള്ള നടത്തുകയോ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, അതൊക്കെ കലാപ്രവർത്തനങ്ങളാണ്. എന്നാൽ പെണ്ണുങ്ങൾ അത് ചെയ്യുന്നത് എന്തോ മണ്ടൻ മുത്തപ്പയ്ക്ക് സുഖമായി തോന്നിയില്ല. വ്യസനവും പരിഭവവും കലർന്ന മട്ടിൽ മണ്ടൻ മുത്തപ്പ അങ്ങനെ നിന്നു. കളവുകേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോൾ വീരസ്വർഗം പ്രാപിച്ച ഒരു ധന്യപിതാവിന്റെ പുത്രനായ ദേശത്തെ സുപ്രസിദ്ധ കള്ളന്മാരായ പൊൻകുരിശു തോമയുടെയും ആനവാരി രാമൻ നായരുടെയും അപ്രന്റീസ് ആവാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൽ ഖേദിച്ചു കഴിയുന്ന ആ യുവ പോക്കറ്റടിക്കാരന് മോഷ്ടിക്കുന്നതിലെ ധാർമ്മികതയെ ചൊല്ലി ഖേദമുണ്ടായിട്ടല്ല, മറിച്ച് പുരുഷന്റെ മാത്രം മഹാവകാശങ്ങളിലൊന്ന് ആ പെൺകുട്ടി സമർത്ഥമായി ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയ കഠിനമായ നിരാശയാവണം ആ വ്യസനത്തിനും പരിഭവത്തിനും അടിസ്ഥാനം. സൈനവ മണ്ടൻ മുത്തപ്പ പതുക്കെ വിളിച്ചു. ആ വിളിയിൽ സ്നേഹവും വേദനയും പരിഭവവും സമാസമം കലർന്നിട്ടുണ്ടായിരുന്നു. സൈനവ പതുക്കെ വിളി കേട്ടു. ഓ, നീ ചെയ്യുന്നത് നല്ലതാണോ? അല്ല, ഇങ്ങനെ ചെയ്യുവോ? ഇല്ല. പോയി വേഗം തലയൊക്കെ തുകർത്തി മുണ്ടും കുപ്പായവും മാറ്റ്, പനി പിടിക്കും. ആണധികാര വസനയെയും പെൺബുദ്ധിയെയും കുടുംബത്തിന്റെ അധികാര ഘടനകളെയും ഒക്കെ ചേർത്ത് വെച്ച് അന്നത്തെ സമൂഹത്തിന്റെ ശരികളെയും ശരികേടുകളെയും വർണ്ണിക്കുകയാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകളിലൂടെ ബഷീർ ചെയ്തത്. മുച്ചീട്ട് കളിക്കാരന്റെ മകളിൽ നിന്നും മനുഷ്യനു മുകളിൽ ഇരിപ്പിടം കനിഞ്ഞു കിട്ടിയ നായയുടെ വിശേഷങ്ങൾ പറയുന്ന ടൈഗർ എന്ന കഥയുടെ ഗംഭീര വിശകലനവും കഴിഞ്ഞ് വിശപ്പ് പടർന്ന കഥകളിലേക്കാണ് എന്റെ ബഷീർ കടക്കുന്നത്. വിശപ്പുകളുടെ കാലം ബഷീറിനെ തളർത്തുകയായിരുന്നില്ല, മറിച്ച് ബഷീറിലെ ഭാവുകത്വത്തെ സങ്കീർണമായി വളർത്തുകയായിരുന്നു. ബഷീറിനെ നാട്ടിൽ നിന്ന് ഓടിക്കുക മാത്രമല്ല വിശപ്പ് ചെയ്തത്, അദ്ദേഹം എത്തിയിടത്തൊക്കെ ആദ്യമെത്തി ആവശ്യമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ചിലർക്ക് ആവശ്യത്തിലധികം ഭക്ഷണമുള്ള ലോകത്തിൽ ചിലർ ക്രൂരമായി നിരസിക്കപ്പെടുന്നതിലെ തിന്മയെ അദ്ദേഹം വിചാരണ ചെയ്തുകൊണ്ടേയിരുന്നു എന്നും മാനാപമാനങ്ങളെ ഗൗനിക്കാതെ വിശപ്പിന്റെ പ്രഭാവം എത്രയുണ്ട് എന്നറിയാൻ സഹായിച്ചൊരു ദിവസത്തിന്റെ കഥയാണ് ജന്മദിനം. ദാരിദ്ര്യം കൊണ്ടും വിശപ്പുകൊണ്ടും അങ്ങേയറ്റം അപമാനിതനായ ജന്മദിനത്തിലെ എഴുത്തുകാരനായ നായകൻ. ഇതുപോലുള്ള ജന്മദിനങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ അനേകമുണ്ടാകട്ടെ എന്ന ആശംസ നീറ്റലോടെ കേട്ട ദിവസമാണത്. സുഹൃത്തിന്റെ ഊണ് അയാൾ മോഷ്ടിച്ച് കഴിയുകൂടി ചെയ്തു ആ ദിവസം. ഭാരതത്തിൽ വിശപ്പിന്റെ വിളയാട്ടം നടന്ന ആ നൂറ്റാണ്ട് അതിന്റെ ഭാവനാശാലിയായ ഒരു എഴുത്തുകാരനിൽ ഉണ്ടാക്കിയ കരണ പ്രതികരണങ്ങളുടെ ചരിത്രം കൂടിയാണ് ബഷീർ സാഹിത്യം. ജന്മദിനം, മരണത്തിന്റെ നിഴലിൽ വിശപ്പ്, ടൈഗർ, ബാല്യകാലസഖി, ശബ്ദങ്ങൾ എന്നിവയിൽ ഏതാണ് വിശന്നവന്റെ രൂപാന്തരങ്ങളല്ലാത്തതായി? ബഷീറിന്റെ
ഏത് രചനയാണ് വിശപ്പിന്റെ പ്രേരണയെ അറിയാത്തതായി? അത്രമേൽ വിശന്നൊരാൾ തയ്യാറാക്കിയ ഭക്ഷണത്തിന്റെ സ്വാദ്, ഓരോ വാക്കും രുചിമുകുളങ്ങളെ തഴുകിയുണർത്തുന്ന ജാലവിദ്യ ബഷീർ സാഹിത്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. പല രൂപത്തിൽ വന്ന തീരാത്ത വിശപ്പായിരുന്നു ബഷീർ. ആരെ കണ്ടാലും ബഷീറിന്റെ ആദ്യ കുശലം ഭക്ഷണം കഴിച്ചുവോ എന്നായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. വിശന്ന് വിശന്ന് ഏതിലയും മധുരിക്കുന്ന കാടുകളിലൂടെ എല്ലാ ഇലയുടെയും തുമ്പുകളുടെ സാദറിഞ്ഞ് പകർന്നേകിയവയെല്ലാം ബഷീറിന്റെ കഥകളായി കുറച്ചുകൂടി സൂക്ഷ്മാർത്ഥത്തിൽ പറഞ്ഞാൽ ബഷീറായി മാറുകയായിരുന്നു. മലയാളിയിലെ പരിഹാസിയുടെ ആഘോഷമാണ് കുഞ്ചൻ നമ്പ്യാരും സഞ്ജയനും വി കെയനുമെങ്കിൽ ബഷീറിന്റെ തമാശയിൽ ആ ആഘോഷമുണ്ടായിരുന്നില്ല. ദോഷൈക ദൃഷ്ടിയുടെ ജയച്ചിരിയും ബഷീറിന് വശമുണ്ടായിരുന്നില്ല. പ്രണയം കൊണ്ട് മനസ്സ് വലുതായപ്പോൾ കടിച്ച ഉറുമ്പിനെ ഇനി ആരെയും കടിച്ചല്ലേ എന്ന് ഉപദേശിച്ച് ദേഹം നോക്കണേയെന്ന് ആർദ്രയായി ആദരപൂർവ്വം വിട്ടയച്ച കഥാപാത്രത്തിന്റെ സൃഷ്ടാവിന്റെ സാന്നിധ്യം ബഷീറിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ചിരിക്കുന്നല്ലോ എന്നോർത്ത് ഒരു വല്ലായ്മ എന്നെഴുതിയ ഒ.വി. വിജയനിൽ ഒരു ബഷീർ പാരമ്പര്യം നമുക്ക് കാണുവാൻ കഴിയും. മലയാളിക്ക് വായിച്ചിട്ടും വായിച്ചിട്ടും മതിവരാത്ത ബഷീറിന്റെ രുചിക്കൂട്ട് കവിതയുടെയും തത്വചിന്തയുടെയും മിസ്റ്ററിയുടെയും അപൂർവ മധുരമായ കലർപ്പായിരുന്നു. ഈ മൂന്നാഭിമുഖ്യങ്ങളും സുലഭമായുള്ള കവിയും ചിന്തകനും ആഖ്യാനകാരനുമായ കൽപ്പറ്റ നാരായണനിൽ ബഷീർ നിർലോഭം പ്രസാദിച്ചിരിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തം തന്നെയാണ് എന്റെ ബഷീർ എന്ന ഈ പുസ്തകം. ബഷീർ കൃതികളോടൊപ്പം തന്നെ വായിക്കപ്പെടേണ്ട കൃതി തന്നെയാണ് എന്റെ ബഷീർ എന്ന പഠനം. നമ്മുടെ വായനയിൽ ഒരുപക്ഷെ തെളിഞ്ഞുകാണാത്ത ബഷീറിയനിസത്തിന്റെ സംവേദന തലങ്ങളെ ഗോചരമാക്കുവാൻ ഈ പുസ്തകത്തിന് കഴിയുമെന്നത് നിസ്സംശയം തന്നെ പറയുവാൻ കഴിയും. വായന പരക്കട്ടെ. ആ വായനകളിലൂടെ കഥകളുടെ സുൽത്താൻ മുന്നോട്ട് വെച്ച മാനവിക ചിന്തകളും പടരട്ടെ. ഒരുപാട് സന്തോഷം. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഏറ്റവും അതുല്യനായിട്ടുള്ള ഏറ്റവും മികച്ച അല്ലെങ്കിൽ എഴുത്തുകാരിലെ സുൽത്താനെ നമുക്ക് ഇന്ന് കൂടുതൽ ഒന്നുകൂടി ഇന്ന് ഈ ഒരു ദിവസം റേഡിയോ ലൈബ്രറിയിൽ പരിചയപ്പെടാനും ഓർക്കാനും ഒക്കെ സാധിച്ചതിൽ താങ്ക് യു ബിജു പി മംഗലം. വളരെ നന്ദി. ഇനി അടുത്ത ഒരു പുസ്തകമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ബേപ്പൂർ സുൽത്താനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് അതെല്ലാം ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്റെ ബഷീറിലൂടെ കൽപ്പറ്റ നാരായണനാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ബഷീറിന്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ച പോലെ തന്നെ ഒരു അനുഭവമായിരിക്കും ലഭിക്കുക. ഇതിൽ നിന്നും ഓരോ പുസ്തകങ്ങളും നമുക്ക് വായിക്കാനുള്ള ഒരു പ്രചോദനം കൂടി ലഭിക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലം ഇന്ന് റേഡിയോ ലൈബ്രറി അങ്ങനെ പൂട്ടേണ്ട സമയമായിട്ടുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകവുമായിട്ട് എത്തിച്ചേരാം. ടാറ്റാ ബൈ ബൈ പറയുകയാണ് രതീഷ്. കേട്ടോണ്ടിക്കു കത്തേഴ്സ് ഓൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 FM.